ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് സ്വാഗതം. തെക്കേ ഇന്ത്യയിലെ ബി ജെ പിയുടെ തേരോട്ടത്തിന് വീണ്ടും ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. തെലങ്കാനയിൽ ഹൈദരാബാദ് മുനിസിപ്പാലിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഫലം വീക്ഷിക്കുമ്പോൾ, ഹൈദരാബാദ് മുനിസിപ്പാലിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എങ്കിലും 45-48 സീറ്റുമായി മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്ന് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നുണ്ടെങ്കിലും 48 സീറ്റുകളുമായി രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറിയിരിക്കുകയാണ് ബി ജെ പി. കഴിഞ്ഞ തവണ കേവലം 4 സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് അവിടെ ഉണ്ടായിരുന്നത് എന്ന് അറിയുമ്പോഴാണ് ഇപ്പോൾ ലഭിച്ച ഈ കൂറ്റൻ സീറ്റ് നില എന്ന് പറയുന്നത് എത്രത്തോളം വലിയ വിജയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഭരണം നേടിയ ടി ആർ എസ് ഇപ്പോൾ 55 സീറ്റ് നേടിയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ അവർ 99 സീറ്റിൽ വിജയിച്ച് വന്നിരുന്ന കക്ഷിയാണ്. അവരാണിപ്പോൾ 44 സീറ്റ് കുറഞ്ഞ് വെറും 55 സീറ്റിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാന എതിരാളി എന്നുള്ള രീതിയിൽ പ്രതിപക്ഷ കക്ഷികളും വാർത്താമാധ്യമങ്ങളും അടക്കം അവിടെ പ്രകീർത്തിച്ചത് ഒവൈസി ആയിരുന്നു. ഒവൈസിയാണ് അവിടെ ശക്തമായ നിലയിൽ പ്രചരണം നടത്തിക്കൊണ്ട് ബി ജെ പിയെ ചെറുക്കുന്നത് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വാർത്താമാധ്യമങ്ങളുടെ ഒരു വിമർശനവും അതുപോലെ തന്നെ അങ്ങനെ ഒരു വിശകലനവും ഉണ്ടായിരുന്നു. എന്തായാലും ഒവൈസി അവിടെ കഴിഞ്ഞ പ്രാവശ്യം നേടിയ 44 സീറ്റ് മാത്രമാണ് നേടിയത്. ആ 44 സീറ്റ് നിലനിർത്തി എന്നാണ് അവസാന ഫലം സൂചിപ്പിക്കുന്നത്. ഇനിയും ഒരു സീറ്റിൽ ഫലം പ്രഖ്യാപിക്കാനുണ്ട്. അതിനു മുമ്പുള്ള ഒരു അവസാനഘട്ട ഫലപ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് 2 സീറ്റാണ് നേടിയിരിക്കുന്നത്. എന്തായാലും വളരെ വലിയ തിരിച്ചുവരവ് അല്ലെങ്കിൽ വളരെ വലിയ കുതിച്ചുകയറ്റം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ബി ജെ പിയുടെ മുന്നേറ്റത്തെ. ബി ജെ പി 4 സീറ്റിൽ നിന്ന് ഈ 48 സീറ്റിലേക്ക് വളരുമ്പോൾ അടുത്ത തെലങ്കാന ഇലക്ഷന് സംസ്ഥാന ഇലക്ഷനിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായി ഇത് മാറുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഈ ചൂണ്ടുപലക ടി ആർ എസിനെ വളരെയധികം ഭീഷണിപ്പെടുത്തുന്നതാണ്. അവിടെ ഭരണകക്ഷിയാണ്, ഏറ്റവും വലിയ അധികാരിയാണ് ടി ആർ എസ്. അവരെ മറികടന്ന് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന നിലയിലേക്കായിരുന്നു അവിടുത്തെ സംസ്ഥാന രാഷ്ട്രീയം നിലനിന്നിരുന്നത്. എന്നാൽ ബി ജെ പി അവിടെ വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. ബി ജെ പി ഇത്രയും വലിയ ഒരു ആധിപത്യം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കൂറ്റൻ സീറ്റുകളിലേക്ക് കുതിച്ചു കയറാനുള്ള കാരണമെന്ന് പറയുന്നത് അവിടെ നടത്തിയ പ്രചരണം തന്നെയാണ്. അവിടെ പ്രചരണത്തിനായി കേന്ദ്രമന്ത്രി അമിത്ഷാ അടക്കം ബി ജെ പിയുടെ എല്ലാ താരപ്രചാരകരും ബി ജെ പിക്ക് വേണ്ടി ആരൊക്കെയാണോ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശക്തിയുക്തം പ്രചരണം നടത്തുന്നത് അവരെല്ലാം തന്നെ ഇവിടെ എത്തിയിരുന്നു, ഹൈദരാബാദിൽ എത്തിയിരുന്നു. ഒരു മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലേക്ക് ഇത്രയധികം ദേശീയ നേതാക്കൾ ഒരുമിച്ചെത്തുന്നത് ഒരു അപൂർവ അത്യപൂർവ കാഴ്ചയായിരുന്നു. ആ കാഴ്ച കൊണ്ട് ഫലമുണ്ടായി എന്ന് തന്നെ പറയാൻ കഴിയും. 48 സീറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു കണക്കല്ല. 4 സീറ്റിൽ നിന്നുള്ള ഈ വർധനവ് എന്തായാലും ടി ആർ എസിനെ ഭയപ്പെടുത്തുന്നതാണ്. 2013 അവിടെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ നിയമസഭാ തിരഞ്ഞെടുപ്പിനേക്കുള്ള ഒരു ചൂണ്ടുപലകയായി ബി ജെ പി ചൂണ്ടിക്കാണിക്കുമ്പോൾ ടി ആർ എസിൻ്റെയും ഒപ്പം ഒവൈസിയുടെയും നെഞ്ചിലാണ് ഇപ്പോൾ പടക്കങ്ങൾ പൊട്ടുന്നത്. ബി ജെ പിയുടെ ആഘോഷ പടക്കങ്ങൾ അവരുടെ നെഞ്ചിൽ ആശങ്കയുടെ പടക്കങ്ങളായി പൊട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും അമിത്ഷായുടെ തന്ത്രം അതുപോലെ തന്നെ ജെ പി നദ്ദയുടെ തന്ത്രം വിജയിച്ചിരിക്കുന്നു. അമിത്ഷാ, ജെ പി നദ്ദ, സ്മൃതി ഇറാനി, പ്രകാശ് ജാവദേക്കർ അതുപോലെ തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് അടക്കം വന്നിട്ടാണ് അവിടെ പ്രചരണം നടത്തിയത്. എന്തിന് മുനിസിപ്പാലിറ്റിയുടെ പേര് വരെ മാറ്റിയിടും, മാറ്റിക്കൊണ്ട് മറ്റൊരു ഹിന്ദുത്വപരമായിട്ടുള്ള ഒരു പേര് നൽകുമെന്ന് പറയുന്ന രീതിയിൽ ശക്തമായ ഹിന്ദുത്വയുടെ ഒരു പ്രചരണ രീതി തന്നെയായിരുന്നു ബി ജെ പി അവിടെ ആവിഷ്കരിച്ചത്. ആ ആവിഷ്കാരം ബി ജെ പിയുടെ ആ പ്രചരണ തന്ത്രം വിജയിച്ചു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. അവർക്ക് ഭരണം പിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഏറ്റവും വലിയ ഒറ്റകക്ഷി ആയില്ല എങ്കിൽ പോലും അവർ തന്നെയാണ് അവിടെ വിജയിച്ചു വന്നിരിക്കുന്നത്, വിജയക്കൊടി പാറിച്ചിരിക്കുന്നത്. 4 നിന്നും ഈ 48 ഉയർന്ന ബി ജെ പിയാണ് തെക്കേ ഇന്ത്യയിൽ വീണ്ടും ഒരു ചുവട് ബി ജെ പി ഒന്നുകൂടെ ആഞ്ഞു പതിപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും.